കിഫ്ബിയും സി എ ജിയും കുറിച്ചാണ് ഇത്തവണത്തെ മണി മാറ്റേഴ്സ്. അപ്പോൾ വർഗീസ് മാത്യുവിൻ്റെ ചോദ്യം, ഈ കിഫ്ബിയെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പുതിയ എന്ത് സംഭവവികാസമാണ് ഉണ്ടായത്? നിശ്ചയമായിട്ടും ഒരു പുതിയ സംഭവവികാസമുണ്ടായി. അതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും എടുക്കുന്നത്. കേന്ദ്ര സർക്കാർ ധന ഉത്തരവാദിത്ത നിയമം എത്രമാത്രം ഫലപ്രദമായി നടപ്പാക്കി എന്നത് സംബന്ധിച്ച സി എ ജിയുടെ റിപ്പോർട്ട് ഓഗസ്റ്റ് 8-ാം തീയതി പുറത്തുവിട്ടു. ഇത് പ്രധാനപ്പെട്ട സംഭവമാണ്, പ്രത്യേകിച്ച് കിഫ്ബി സംബന്ധിച്ച വിവാദവുമായി ബന്ധപ്പെട്ട്. ഈ റിപ്പോർട്ട് പല കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഒന്നെന്താണെന്ന് ചോദിച്ചാൽ, സംസ്ഥാനങ്ങളെയാണല്ലോ ധന ഉത്തരവാദിത്വ നിയമം നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് അന്ന് കേന്ദ്രത്തിൻ്റെ സ്ഥിതി പരിതാപകരമാണ്. കഴിഞ്ഞ ധന ഉത്തരവാദിത്ത നിയമം 2003-04 പാസ്സായത്. അന്ന് മുതലുള്ള കാലം എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ നിബന്ധന ധനക്കമ്മി 3%ത്തിനപ്പുറം പാടില്ല. സംസ്ഥാനങ്ങൾ 5 വർഷം കൊണ്ട് അവരുടെ ധനക്കമ്മി 3% താഴെയാക്കി. ഒരു ഘട്ടത്തിൽ 2% താഴെയായി. കേന്ദ്ര സർക്കാർ ഇന്നേ വരെ ഈ നിയമം പാലിച്ചിട്ടില്ല. ഏറ്റവും അവസാനത്തെ വർഷം 3.5%, 5% വരെ ധനക്കമ്മി ഉയർന്നിട്ടുണ്ട്. അപ്പോൾ 3.5%-ത്തിനിടയ്ക്കാണ് കേന്ദ്രത്തിൻ്റെ ധനക്കമ്മി. ധന ഉത്തരവാദിത്ത നിയമത്തിൻ്റെ 2-ാമത്തെ നിയമം ഇങ്ങനെ വായ്പ എടുക്കുന്ന പണമൊന്നും ദൈനംദിന ചെലവുകൾക്ക്, ശമ്പളത്തിന്, പെൻഷന്, പലിശക്ക് ഇതിനൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അഥവാ റവന്യൂ കമ്മി 0%. സംസ്ഥാനങ്ങൾ 10 വർഷം കൊണ്ട് റവന്യൂ കമ്മി 0%. എന്നാൽ കേന്ദ്രത്തിൻ്റെ റവന്യൂ കമ്മി 2% മുതൽ 3% വരെയാണ്. അപ്പോൾ ഏറ്റവും നിരുത്തരവാദപരമായിട്ട് പെരുമാറുന്നത് കേന്ദ്രമാണെന്നത് സത്യം. അത് ഇനി തർക്കമില്ലാത്ത കാര്യമാണ്. അവർക്കൊരു നിയമം ബാധകമല്ല. എന്നാൽ സംസ്ഥാനങ്ങൾ ഏതെങ്കിലും കാരണവശാൽ ഇതിൽ നിന്ന് വ്യതിയലിക്കുമോ? എന്തൊക്കെയാ അട്ടഹാസം? ഇനി കേരളം പോലെ ഏതെങ്കിലും സംസ്ഥാനം സ്വല്പം വ്യതിയലിച്ചാലും സംസ്ഥാനങ്ങൾ മൊത്തത്തിൽ വരുന്നതല്ലേ ഇന്ത്യയിലെ സമ്പദ്ഘടനയെ ബാധിക്കുക മൊത്തത്തിൽ? അങ്ങനെ സംസ്ഥാനങ്ങൾ മൊത്തം പാലിച്ചാലും വലിയ ചന്ദ്രഹാസമുള്ള കേരളത്തിനെതിരായിട്ട്. എന്നാൽ ഇത് പറയുന്ന കേന്ദ്രം ഈ നിയമമൊന്നും പാലിക്കുന്നുമില്ല. പക്ഷെ അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. കേന്ദ്ര സർക്കാർ എടുക്കുന്ന പരോക്ഷ വായ്പകൾ, കിഫ്ബി എടുക്കുന്ന വായ്പകൾ, നമ്മുടെ പെൻഷൻ കമ്പനി എടുത്ത വായ്പകൾ, ഇതൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള കടബാധ്യതയായി കരുതണം എന്നുള്ളതാണ് സി എ ജി കേരളത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ പറഞ്ഞത്. അവയെല്ലാം കേരളത്തിൻ്റെ ധനക്കമ്മിയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ ധനക്കമ്മി 3% വളരെയേറെ ഉയർന്നതാവും. അതുകൊണ്ട് കേരളത്തിൻ്റെ കടമെടുക്കാനുള്ള അവകാശം, വായ്പാ അവകാശം വെട്ടിക്കുറക്കണം. ഇതാണ് സി എ ജി കേരളത്തെക്കുറിച്ച് പറഞ്ഞത്. കേന്ദ്രത്തിൻ്റെ സ്ഥിതി എന്താ? അത് ഈ റിപ്പോർട്ടിലുണ്ട്. കേന്ദ്രം ഇത്തരത്തിലുള്ള പരോക്ഷ വായ്പകൾ, ഇതിനെ എക്സ്ട്രാ ബഡ്ജറ്ററി ബോറോയിങ്, ഓഫ് ബഡ്ജറ്ററി ബോറോയിങ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. എന്ന് വെച്ചാൽ നേരിട്ടെടുക്കുന്ന വായ്പകളല്ലാത്തത്. ഉദാഹരണത്തിന് സംസ്ഥാന സർക്കാർ നേരിട്ടെടുക്കുന്ന വായ്പകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സംസ്ഥാന സർക്കാർ ബോണ്ട് ഇറക്കി കമ്പോളത്തിൽ നിന്ന് വായ്പ എടുക്കും. എല്ലാ ബാങ്കുകളും അവരുടെ ഡെപ്പോസിറ്റിൻ്റെ 1/3 സർക്കാരിൻ്റെ ബോണ്ടുകളിൽ നിക്ഷേപിക്കണമെന്നുണ്ട്. അതിനാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ആ തുക സർക്കാരിൻ്റെ സെക്യൂരിറ്റികളാണ്. അപ്പോൾ സുരക്ഷിതമാണ്, എപ്പോൾ വേണമെങ്കിലും ക്യാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊക്കെ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിനും ഇങ്ങനെ അർഹതപ്പെട്ടതാണ്. അപ്പോൾ ബോണ്ട് ഇറക്കി ബാങ്കുകളിൽ നിന്ന്
അത് അവർ വാങ്ങുകയാണെങ്കിൽ സംസ്ഥാനത്തിന് വായ്പയായിട്ട് കിട്ടും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമത്തേത്, സ്മോൾ സേവിങ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട് തുടങ്ങിയ ഫണ്ടുകളുണ്ട്, അവിടെ നിന്ന് സംസ്ഥാന സർക്കാരിന് വായ്പ എടുക്കാം. മൂന്ന്, കേന്ദ്ര സർക്കാരിന് വേണമെങ്കിൽ നേരിട്ട് വായ്പ തരാം. നാല്, സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് അക്കൗണ്ട് ഉണ്ട്. എന്താ പബ്ലിക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ, സംസ്ഥാന ട്രഷറിയിൽ ഇപ്പോൾ നമ്മളൊരു കോൺട്രാക്റ്റ് എടുത്താൽ സെക്യൂരിറ്റി കെട്ടിവെക്കണം, അല്ലെങ്കിൽ നാട്ടുകാരോട് എന്തെങ്കിലും പണം സൂക്ഷിക്കാൻ വേണ്ടി കൊടുക്കാം. സർക്കാരിൻ്റെ വരുമാനമല്ല, പക്ഷെ അതവിടെ ഡെപ്പോസിറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ വർഷവും അത് വർദ്ധിച്ചു വരുമ്പോൾ ആ വർധന ആ വർഷത്തെ പബ്ലിക് അക്കൗണ്ടിൽ നിന്നുള്ള കടമായിട്ട് ഉൾപ്പെടുത്തും. ഇതൊക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായിട്ട് ഇതുവരെ കരുതി വന്നത്. ഇതിലൊരു മാറ്റമാണ് സി എ ജിയുടെ റിപ്പോർട്ടിൽ കൊണ്ടുവന്നത്. അവർ പറഞ്ഞു ഇത് മാത്രം എടുത്താൽ പോരാ, കിഫ്ബി എടുക്കുന്ന വായ്പ അല്ലെങ്കിൽ പെൻഷൻ കമ്പനി എടുക്കുന്ന വായ്പ അതും സർക്കാരിൻ്റെ ഈ വായ്പ എന്നുള്ള നിർവചനത്തിൽ പെടുത്തണം എന്നാണ് വാദിച്ചത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവയൊക്കെ സർക്കാരിൻ്റെ പ്രത്യക്ഷ ബാധ്യതകളാണ്, കണ്ടിഞ്ചൻറ്റ് ലയബിലിറ്റീസ് അല്ല. അപ്പോൾ അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട്. സുരേഷ് നട്ടയൻ ചോദിക്കുന്ന, കിഫ്ബി ആകസ്മിക ബാധ്യത എന്ന സർക്കാർ വാദം സി എ ജി തള്ളിയത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ എടുക്കുന്ന വായ്പകൾ കിഫ്ബി ആയാലും പെൻഷൻ കമ്പനി ആയാലും ആ സർക്കാരിൻ്റെ പ്രത്യക്ഷ വായ്പയല്ല, ഡയറക്റ്റ് ലയബിലിറ്റി അല്ല, കോണ്ടിഞ്ചൻറ്റ് ലയബിലിറ്റി ആകസ്മിക ബാധ്യതയാണ് എന്നാണ് സർക്കാർ പറഞ്ഞത്. സി എ ജി തള്ളിക്കളഞ്ഞു. അതിന് കാരണമായിട്ട് സി എ ജി പറഞ്ഞത്, ഇത് മുഴുവൻ തുകയും തിരിച്ചടവ് ബഡ്ജറ്റിൽ നിന്ന് വരുന്നതാണ്, അതുകൊണ്ട് ഇതിൻ്റെ ബാധ്യത മുഴുവൻ സർക്കാരിൻ്റെ പ്രത്യക്ഷ ബാധ്യതയാണ്. അത് ശരിയല്ല. മൂന്നിലൊന്ന് അല്ലെങ്കിൽ 25% പ്രോജക്റ്റുകൾ വരുമാനദായകമാണ്. ആ പ്രോജക്റ്റ് നടപ്പാക്കുമ്പോൾ വരുമാനത്തിൽ നിന്ന് കിഫ്ബിക്ക് തിരിച്ചു കിട്ടുന്നതാണ്. അതുകൊണ്ട് കിഫ്ബിയുടെ മുഴുവൻ ഡയറക്റ്റ് ബാധ്യതയാണെന്ന് പറയുന്നതിന് അർത്ഥമില്ല. എന്ന് മാത്രമല്ല, കിഫ്ബി ഒരു ആനുവിറ്റി പ്രോഗ്രാമാണ്. ഇപ്പോൾ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ സർക്കാർ ടെൻഡർ വിളിക്കുന്നു. പക്ഷേ ടെൻഡർ വിളിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ പറയും ഒരു 20 വർഷം കഴിഞ്ഞാൽ പണം തരത്തുള്ളൂ. അപ്പോൾ 20 വർഷം കൊണ്ട് പണം അടച്ചു തീർക്കും. അപ്പോൾ ടെൻഡർ വിളിക്കുന്ന കോൺട്രാക്റ്റുകാരൻ 20 വർഷത്തേക്കുള്ള പലിശയും കൂടി ഉൾപ്പെടുത്തിയ വിലയാണ് കോട്ട് ചെയ്യുക. ഇതിനെയാണ് ആനുവിറ്റി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഈ ആനുവിറ്റി പ്രോഗ്രാം സർക്കാരിൻ്റെ ബാധ്യതയായിട്ട് എങ്ങും ഉൾപ്പെടുത്താറില്ല. ഇതുപോലെ കിഫ്ബി സർക്കാർ ആനുവിറ്റി മേടിച്ചുകൊണ്ട് ആ തുകക്കുള്ളിൽ നിൽക്കുന്ന പദ്ധതികൾ ഏറ്റു നടപ്പാക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഇത് കണ്ടിഞ്ചൻറ്റ് ലയബിലിറ്റിയാണ്, ഡയറക്റ്റ് വായ്പയല്ല, അംഗീകരിച്ചില്ല. ഇതാണ് കേന്ദ്രവും അല്ല സംസ്ഥാനവും സി എ ജിയും തമ്മിലുള്ള തർക്കം. ഈ സി എ ജി കേന്ദ്രത്തിൻ്റെ പരിശോധിച്ചപ്പോൾ അവിടെയുണ്ട് വായ്പ. പല ഡിപ്പാർട്ട്മെൻറ്റുകളും പ്രഖ്യാപിച്ച സ്കീമിന് പണമില്ല, അതുകൊണ്ട് അവർ വായ്പ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനത്തെ കൊണ്ടോ ഏജൻസിയെ കൊണ്ടോ എടുത്ത് നടത്തിക്കും. ഇപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, അവർക്ക് കൃഷിക്കാർക്ക് പൈസ കൊടുക്കണം, സബ്സിഡി നൽകണം, അതിനുള്ള പണമില്ല വരുമ്പോൾ അവർ നേരിട്ട് വായ്പ എടുക്കുന്നുണ്ട് സർക്കാർ ഗ്യാരണ്ടിയോടുകൂടി, പക്ഷെ സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്കാക്കില്ല. എന്നാൽ പരോക്ഷമായ വായ്പയാണ്, സർക്കാർ ആത്യന്തികമായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് നിർമ്മലാ സീതാരാമൻ മന്ത്രിയായപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ഉണ്ടാവുന്ന ബാധ്യതകളൊക്കെ ബഡ്ജറ്റ് കണക്കിൽ പെടുത്തിയില്ലെങ്കിലും ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ അനുബന്ധമായി നൽകും സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2019-20 സി എ ജി പറയുന്നത് 1.48 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് പരോക്ഷ വായ്പയായിട്ടുണ്ടായിരുന്നു. പക്ഷെ സി എ ജി പരിശോധിച്ചപ്പോൾ 1.48 അല്ല 3.17 ലക്ഷം കോടി രൂപ ഇങ്ങനെ വായ്പ എടുത്തിട്ടുള്ളത്. അതിൽ 1.6 ലക്ഷം കോടി രൂപ 1.6 ലക്ഷം കോടി രൂപ അത് കണക്കിപ്പെടുത്തിട്ടില്ല, ഒളിപ്പിച്ചു വച്ചിരിക്കുക, അത് സി എ ജി കണ്ടുപിടിച്ചു. അപ്പം ഇത് ശരിയായില്ല, ഇത് കണക്കിൽ പെടുത്തേണ്ടതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു.
പക്ഷെ കേരളത്തിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞേ, കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകൾ കേരളത്തിൻ്റെ ധനക്കമ്മി ഉൾപ്പെടുത്തണം, സംസ്ഥാനം വായ്പ എടുത്തതായിട്ട് കണക്കാക്കണം, എന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വാർഷിക വായ്പ വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്നാൽ കേന്ദ്ര സർക്കാരിനോട് അങ്ങനെയുള്ള ശാഠ്യമൊന്നുമില്ല. നിങ്ങൾ പ്രസംഗത്തിൽ കാണിച്ചിട്ടില്ല, ബഡ്ജറ്റിന് അനുബന്ധത്തിൽ കാണിച്ചിട്ടില്ല, അല്ലാതെ സർക്കാരിൻ്റെ വായ്പയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ധനക്കമ്മിയപ്പെടുത്തണം, നിങ്ങളുടെ അടുത്ത വർഷത്തെ വായ്പ കുറക്കണമെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് ഇരട്ടത്തപ്പെന്ന് പറയുന്നത്. ഒരു വന്തിയിൽ രണ്ട് വിളമ്പാണ്. നമ്മുടെ കേരളത്തോട് അഭാവ വെക്കെട്ടുകയറ ഭീഷണിപ്പെടുത്തുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് സി എ ജിയുടെ റിപ്പോർട്ടിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് കേന്ദ്രം ഇതിനേക്കാൾ വലത്ത, നമ്മളാകെ ഇത്രയല്ലേ എടുത്തിട്ടുള്ളൂ വായ്പ. കേന്ദ്ര സർക്കാർ 2019-20 3.17 ലക്ഷം കോടി രൂപയെ വായ്പ എടുത്തു പരോക്ഷമായിട്ട്. എന്നാൽ അതിനെക്കുറിച്ച് സി എ ജിക്ക് ആശങ്കയൊന്നുമില്ല. എന്താ കേന്ദ്ര സർക്കാരിന് പറയാനുള്ളത്? കേന്ദ്രത്തിൻ്റെ വായ്പ ഉൾപ്പെടുത്തേണ്ടതാണോ, നിങ്ങളുടെ ധനക്കമ്മി ഉൾപ്പെടുത്തേണ്ടതാണോ ഒന്ന് പറഞ്ഞാട്ടെ. ഉൾപ്പെടുത്തുന്നില്ല. പക്ഷെ കേരളം ഉൾപ്പെടുത്തിയേ പറ്റൂ, കേരളത്തിൻ്റെ വായ്പ വെട്ടിക്കുറച്ചേ പറ്റൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നതിന് കിഫ്ബി ഇങ്ങനെ വളച്ചിട്ട് ആക്രമിക്കാൻ മാത്രം എന്ത് രാജ്യദ്രോഹ പ്രവർത്തനമാണ് കിഫ്ബി ചെയ്തതെന്നാണ് അരുൺകുമാർ ചോദിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, സംസ്ഥാനത്ത് ഒരു 25 വർഷം കൊണ്ട് ഉണ്ടാവേണ്ട വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. ഒരു 3 വർഷത്തിനുള്ളിൽ കേരളത്തിൻ്റെ മുഖച്ഛായ മാറും. ഇത് ഭരിക്കുന്ന മുന്നണിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വലിയ അംഗീകാരം അത് UDFനെ അസ്വസ്ഥമാക്കുന്നുണ്ട്, കേന്ദ്രത്തെ അസ്വസ്ഥമാക്കുന്നുണ്ട്. കേന്ദ്രം അതിന് തടയിടുന്നതിന് വേണ്ടി ED, IT ഡിപ്പാർട്ട്മെൻറ്റ്, ED, CAG ഇവരൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ കാരണം കിഫ്ബി എന്ന ആശയം, അതുവഴി ഇത്രയേറെ വായ്പ എടുത്ത് നമ്മുടെ നാടിൻ്റെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളത് വിജയിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. കേരളത്തിലെ വികസനത്തെ തടയുക എന്ന ഗൂഢോദ്ദേശമാണ് BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനും എന്നത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രം എന്തേ മനസ്സിലാകാത്തതെന്നാണ് അൻപർ വെൺവായം ചോദിക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് കോൺഗ്രസും കൂടി ചേർന്നല്ലേ ഇത് പാസ്സാക്കിയത്, ഈ നിയമം അന്നില്ലാതിരുന്ന വേവലാതിയൊക്കെ ഇന്ന് വരാൻ കാരണം എന്താ? കാരണം നിയമമൊക്കെ പാസ്സായാലേ ഇത് ആകാശ കുസുമമാണ്, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ ആ ആക്ഷേപവും പരിഹാസവും ഒക്കെ ആയിരുന്നു നിയമസഭയിൽ. എന്നാൽ ഇപ്പോൾ നടക്കുകയാണ് കൺമുമ്പിൽ. അതൊരു 5,000-6,000 കോടി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുമ്പ് പ്രാവർത്തികമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എന്തൊരു ആരവം ഉണ്ടായത്, അതുകൊണ്ട് ഇത് മുഴുവൻ നടപ്പായാലോ? ഇത് ചിന്തിക്കുമ്പോൾ UDFനും നിലവിട്ടു പോവുകയാണ്. അത് രാഷ്ട്രീയമാണ്, നാടിൻ്റെ നന്മയോ വികസനമോ അല്ല, വളരെ സങ്കുചിതമായ രാഷ്ട്രീയമാണ് ഇത് ഇതിൻ്റെ പിന്നിലുള്ളത്. കിഫ്ബിയെ ഇല്ലാതാക്കുക വഴി കേരളത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിലവാരത്തിലേക്ക് താഴ്ത്തി വർഗീയതയ്ക്കിടം കൊടുക്കാനുള്ള BJP നീക്കത്തെ കേരളം പോലുള്ള സംസ്ഥാനത്തിനെങ്ങനെ തടയാനാകും? അതിനുള്ള കരുത്ത് നമുക്കുണ്ടോ? ഒന്നും നമുക്ക് നിയമം, ഇപ്പോഴും നിയമവാഴ്ചയുണ്ട് ഇന്ത്യയിലെ. ഈ ഭരണഘടനയെ BJPക്ക് ആഗ്രഹമുണ്ടെങ്കിലും ആകെ തകർക്കുന്നതിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യും, അതവിടെ. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഒറ്റക്കെട്ടാണ്, നമ്മളെ വികസനം തടസ്സപ്പെടാൻ പാടില്ല. രാഷ്ട്രീയമൊക്കെ ശരി, LDF ഉണ്ട്, UDF ഉണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുണ്ട്, എന്നാൽ നമ്മുടെ നാട്ടിലെ അത്യാവശ്യം വേണ്ട റോഡ്, പാലം, കെട്ടിടം, ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വന്നേ തീരൂ എന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയത്തെ പുച്ഛിച്ച് കൊള്ളാൻ BJPക്കും കഴിയില്ല. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. കിഫ്ബിയോ അതിന് സമാനമായ സംവിധാനമോ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ അവർക്കും കിഫ്ബിയെ മാതൃകയാക്കിക്കൂടെ? കേന്ദ്രത്തിലുണ്ട് നഹായ്,
ഇതുപോലത്തെ ഒരു സ്ഥാപനമാണ് അവർ വായ്പ എടുത്ത് റോഡും പാലങ്ങളും ഒക്കെ പണിയുന്നു. കിഫ്ബി പോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ കിഫ്ബി സ്ഥാപിച്ചത് 90s അവസാനവും ശിവാസമേനോ മന്ത്രിയായിരിക്കുമ്പോഴാണ്. അതിനുശേഷം UDF ഭരിച്ചിട്ടുണ്ട്, അവരും കിഫ്ബി വഴി വായ്പ എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റ് ഈ സ്ഥാപനങ്ങളും ഈ കിഫ്ബി കേരളത്തിലെ കിഫ്ബി തന്നെയും ചെറിയ തോതിലുള്ള വായ്പകൾ എടുത്തിരുന്ന 1000, 2000, 3000 crore rupees. അത് വിട്ടിട്ട് പുതിയൊരു സംവിധാനം, ഈ നിയമം തന്നെ ഭേദഗതി ചെയ്ത് 10,000,000,000 crore rupees വായ്പ എടുക്കാൻ പറ്റുന്ന സ്മാർട്ട് സ്ഥാപനമാക്കി മാറ്റി. ഇത്തരത്തിൽ ഒരു മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽപ്പില്ല, അവരൊക്കെ വളരെ ചെറിയ തോതിൽ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ആന്ധ്രാ സർക്കാരാണ് കിഫ്ബി പോലെ തന്നെ അവരുടെ ബ്യൂറേഴ്സ് കോർപ്പറേഷൻ്റെ വരുമാനം പണയം വെച്ചിട്ട് വായ്പ എടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമം നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മാതൃകയാണ്, അവർക്കും ചെയ്യാം. പക്ഷേ അവരുടെ ചിന്ത വേറെയാണ് ബാക്കി സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്രത്തിൻ്റെയൊക്കെ. അവർ ചിന്തിക്കുന്നത് സംസ്ഥാന സർക്കാർ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യണേ, ഏതെങ്കിലും കോർപ്പറേറ്റിനെ ഏൽപ്പിച്ചാൽ പോരെ, അവർ വായ്പ എടുത്തൊക്കെ പണിതോളും, അവർ അത് ടോൾ പിരിവ് വഴിയോ അല്ലാതെ യൂസർ ഫീ വഴിയോ അതിനുള്ള വരുമാനം ഉണ്ടാക്കിക്കോളും. അപ്പം അവരൊക്കെ ചിന്തിക്കുന്നത് ആശയപരമായിട്ട് അത് കോർപ്പറേറ്റ് പാത കൊണ്ട് പാതയിലൂടെ ഇതൊക്കെ പണിയാനാണ്. കേരളത്തിന് അതല്ല ചിന്തിക്കുന്നത്, സർക്കാരിൻ്റെ മുൻകൈ പണിയാനാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെയുള്ള സംവിധാനത്തെ വേണ്ടത്ര ഉപയോഗപ്പെടുത്താത്തത്. രമേശ് കാച്ചാണി ചോദിക്കുന്നത്, സത്യത്തിൽ ഈ കിഫ്ബി വഴി സംസ്ഥാനത്ത് ലഭിക്കുന്ന പൈസ ഞാൻ ഉൾപ്പെടെയുള്ള പൊതുജനമാണ് തിരികെ നൽകേണ്ടത്? അതെ, നമ്മുടെ നികുതിന്നാ കൊടുക്കുന്നത്. ഈ നമ്മുടെ നാട്ടിൽ റോഡും പാലും ഒക്കെ പണിയുന്നത് നികുതി പണം എടുത്തിട്ടല്ലേ? കേരളത്തിൻ്റെ ചരിത്രം എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡ് നിർമ്മാണത്തിന് വേണ്ടി മാത്രം 4-5 lakh crore rupees മുടക്കിയിട്ടുണ്ട്. ഈ 4-5 lakh crore rupees മുടക്കിയിട്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടായാ അതിൽ നിന്ന്? ഇല്ലല്ലോ. പിന്നെ എന്തിനാ മുടക്കിയത്? നമ്മുടെ നികുതി പണം കൊടുത്തിട്ട്. ഇതൊക്കെ ഉണ്ടായാലേ നാട് വികസിക്കൂ, നാടിലെ സമ്പദ്ഘടന വളർച്ച വേഗത കൂടൂ. അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ CAG വക കൃത്യമായി ഒളിച്ചു നടന്നാൽ തട്ടിപ്പ് എന്തെങ്കിലും നടന്നിട്ടെന്ന് അറിയാൻ കഴിയും, അപ്പോഴും ഈ കോൺഫിഡൻസ് ഉണ്ടാവും. അഭിലാഷ് ചോദിക്കുക, ആർക്ക് കോൺഫിഡൻസ്? എനിക്കാ. എന്തിനെന്ന് ഇത് കേട്ടാത്തൊന്നും CAG ഓടിച്ചില്ലെന്ന്. CAG നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത്? നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ താക്കോലും ഒക്കെ. അവർക്ക് എപ്പോൾ വേണമെങ്കിൽ വന്ന് എന്ത് വേണമെങ്കിൽ പരിശോധിച്ച് അവരുടെ ആഫീസിലിരുന്ന് പരിശോധിക്കാം. കിഫ്ബിയെ ഓരോ ദിവസവും പരിശോധിക്കാം, ഒരു തടസ്സമില്ല. അവരങ്ങനെ പരിശോധിച്ച് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. അവർക്കൊരു കള്ളത്തരവും ഒരു കളവും അഴിമതിയും കിഫ്ബിയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ആർക്ക് അവരുടെ ഐഡിയോളജിക്കൽ വാദം മാത്രമേ ഉള്ളൂ. ഈ വായ്പ അത് സർക്കാരിൻ്റെ വായ്പയായിട്ട് പരിഗണിക്കണം, അല്ലാതെ അഴിമതി ഉണ്ടെന്നല്ല പറയണേ. അതുകൊണ്ട് CAG പരിശോധനയുണ്ട്. CAG മാത്രമല്ല പരിശോധിച്ചിട്ടുള്ളത്, കിഫ്ബിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുണ്ട്. അതിനു പുറമെ സമാന്തരമായിട്ട് വേറൊരു സ്ഥാപനത്തെ കൊണ്ട് പരിശോധിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പരിശോധിക്കാൻ മുൻ CAG വിനോദ് റോയ് അധ്യക്ഷനായ ഒരു പ്രത്യേക സമിതിയുണ്ട്. ആ സമിതിയുടെ റിപ്പോർട്ട് അസംബ്ലിയിൽ വെക്കുന്നുണ്ട്. ഇത്രയൊക്കെ മേൽനോട്ട സംവിധാനമുള്ള മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തെ നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ബഡ്ജറ്റിന് മുകളിലുള്ള കടമെടുപ്പ് കടക്കണിയിലേക്ക് നയിക്കുന്ന CAG പരാമർശനം ഇന്നും സർക്കാർ വിലക്കെടുത്തിട്ടില്ല. ഇത് സർക്കാരിന് ഡയറക്റ്റ് ലയബിലിറ്റി അല്ല എന്നെങ്ങനെയാ പറയാൻ കഴിയുന്നത് എന്ന് ബിജു കുക്കു പറയുന്നു. ഇതുവരെ പരിഗണിച്ചിട്ടില്ലല്ലോ അങ്ങനെ. കേരളത്തിൽ നിന്നല്ല, ഒരു സംസ്ഥാനത്തും പൊതുമേഖലാ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ ഇതുവരെ സർക്കാരിൻ്റെ ബാധ്യത കണക്കാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ 2019-20 പരോക്ഷ വായ്പ ചെറുതല്ല, 3.17 lakh crore rupees കേന്ദ്ര സർക്കാരിൻ്റെ വായ്പയായിട്ട് കണക്കാക്കിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ പിന്നെ എന്താ കിഫ്ബിക്കെതിരായി മാത്രം ഈ വാദം?
അത് കിഫ്ബിയെ പൊളിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ്. കിഫ്ബിയെ സംരക്ഷിക്കും കേരള ജനത എന്നാണ് ഇതിന് നമ്മൾ മറുപടി നൽകേണ്ടത്.